നമസ്കാരം. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും വീണ്ടും PFE IM ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കോഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് ഉദ്ദേശിക്കുന്ന അറിയാം? അതായത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ 17 വന്യജീവി സങ്കേതങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, 18-ാമത്തേത്. കരിമ്പുഴ വന്യജീവി സങ്കേതം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഏതൊക്കെ എവിടേക്കാണ് നോക്കിയാണ് പറയുന്നത്. ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല, നമുക്കറിയാമല്ലോ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഗ്രൂപ്പാക്കി തിരിച്ചെഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം നോക്കുക, പറമ്പിക്കുളം പാലക്കാട് കാണുന്നുണ്ടല്ലോ, പുസ്തകമൊക്കെ എടുത്തിട്ട് എഴുതി വെക്കാം കേട്ടോ. പറമ്പിക്കുളം പാലക്കാട് ചൂലന്നൂരും പാലക്കാടാണ്. ഞാൻ ജസ്റ്റ് എല്ലാം പറഞ്ഞതിന് ശേഷം നമുക്കത് എങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം കേട്ടോ. പറമ്പിക്കുളം പാലക്കാടാണ്, ചൂലന്നൂരും പാലക്കാടാണ്. അതേപോലെ തന്നെ മംഗളവനം എറണാകുളത്താണ്, തട്ടേക്കാട് എറണാകുളത്താണ്, പിന്നെ ആറളം കണ്ണൂരാണ്, പിന്നെ കൊട്ടിയൂരും കണ്ണൂരാണ്. ഓക്കെ അല്ലേ? ദെൻ പിന്നെ 7-ാമത്തത് കടക്കുമ്പോൾ നോക്കിയേ, വാഴാനി തൃശ്ശൂരാണ്, ചിമ്മിണിയും തൃശ്ശൂരാണ്. പിന്നെ 9-ാമത്തത് നോക്കുമ്പോൾ തിരുനെല്ലി, മുത്തങ്ങ, ബേഗൂർ. അത് ഇത് ഒറ്റ പേരുകളാണ് കേട്ടോ, തിരുനെല്ലിയുടെ തന്നെയാണ് ഈ മുത്തങ്ങ, ബേഗൂർ എന്നൊക്കെ. ഇപ്പൊ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആകെ അങ്ങനെ കണ്ണൊക്കെ തുറച്ചു പോരും. അപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല. തിരുനെല്ലി, മുത്തങ്ങ, ബേഗൂർ എന്നൊക്കെ പറയുന്നത് വയനാട്ടിലാണ് കേട്ടോ. തന്നെ 10-ാമത്തെ നോക്കിയാൽ പെരിയാറ്, ഇടുക്കി, ചിന്നാറ്, കുറിഞ്ഞിമല, ഇതൊക്കെ ഇടുക്കിയിലാണ്. തന്നെ 16-ാമത്തെ നോക്കിയാൽ പേപ്പാറ, തിരുവനന്തപുരം, അതേപോലെ തന്നെ നെയ്യാറ്, തിരുവനന്തപുരത്താണ്. പിന്നെ ലാസ്റ്റ് 18-ാമത്തെ കരിമ്പുഴ, മലപ്പുറം. ഇനി ഞാനിത് എങ്ങനെ ഓർത്തിരിക്കാന്ന് പറയാം. അതാണല്ലോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതായത് പറമ്പിക്കുളം പാലക്കാടാണ്, ചൂലന്നൂർ പാലക്കാടാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പറമ്പിലേ പാലമരമൊക്കെ ഉണ്ടാവില്ലേ, പണ്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒക്കെ പാലമരമൊക്കെ വെട്ടി വെടുപ്പാക്കി വീട് വെച്ചിട്ട് ആൾക്കാർ അല്ലേ. അപ്പൊ പണ്ടൊക്കെ ഈ നാഗങ്ങൾക്കൊക്കെ നമ്മള് ഇതൊക്കെ കഴിപ്പിക്കും, പാട്ട് ഒക്കെ കഴിപ്പിക്കും. അപ്പൊ ഈ പറമ്പില് പാലമരം പിന്നെ യക്ഷി എന്നൊക്കെ ഇട്ടുണ്ടാവില്ലേ, ആ സംഭവം തന്നെ, ആ മരം തന്നെ. വളരെയധികം നല്ല മണമുള്ള പൂ ഉണ്ടാകുന്ന പാലമരം. അപ്പൊ പാലമരത്തിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ പറമ്പിലാണ്. അപ്പൊ ചൂലെടുത്തടിക്കണം. ഇപ്പൊ എന്താ ചെയ്യാ, പറമ്പിക്കുളം പറമ്പില് പാലമരം ഉണ്ട്, പാലമരത്തിൽ നിന്നുള്ള പൂവ് എന്തെടുത്തിട്ടടിക്കണം, ചൂലെടുത്തടിക്കണം. അപ്പൊ പറമ്പിക്കുളം ചൂലന്നൊരു പാലക്കാട് രണ്ടെണ്ണം പോകുന്നു അല്ലെ. ദെൻ മംഗള എന്ന് പറയുന്ന പെൺകുട്ടി, അവള് എവിടെയാണ്, മംഗള എറണാകുളത്താണ്, കുളത്തിൽ. മംഗള കുളിച്ചത് എന്താണ്, ഒരു കുളത്തിലാണ് കുളിച്ചത്, എറണാകുളത്താണ്. പിന്നെ ഈ ഇതന്നെ കണക്ട് ചെയ്യാം, മംഗള കുളി കഴിഞ്ഞിട്ട് വന്ന് എറണാകുളത്ത് വന്നിട്ട് നല്ല തട്ട് തട്ടി കഴിക്കുക, അതായത് ഭക്ഷണം കഴിച്ചു തട്ടേക്കാട്. അപ്പൊ മംഗള എറണാകുളത്ത് വന്ന് നല്ല തട്ടുകെട്ടി എന്ന് പറയുമ്പോ മംഗളയും അത് കിട്ടി, അല്ലെങ്കിൽ മംഗളവനം എന്താണ് മംഗള കുളിച്ചു എന്നോ, അല്ലെങ്കിൽ മംഗള എറണാകുളത്ത് വന്ന് നല്ല തട്ടുകെട്ടിന്നോ, അങ്ങനെ വയ്ക്കിയപ്പോ മംഗളവനം തട്ടേക്കാട് എവിടെ വന്നു, എറണാകുളത്ത് വന്നു. പിന്നെ ആറളം കണ്ണൂര്, കണ്ണൂരുകാർക്കൊക്കെ നല്ല കണ്ണാണേ. അപ്പൊ 6 കണ്ണുണ്ട് കണ്ണൂരുകാർക്ക്, നിസ്സാര കണ്ണെന്നല്ലാന്ന്. അപ്പൊ 6 കണ്ണൂര്, പിന്നെ ആ കണ്ണിൽ എന്താണ് നല്ല കൊട്ട് കിട്ടി, കൊട്ടിയൂര് കണ്ണൂര് ഉണ്ടോ. കണ്ണൂര് നല്ല ആൾക്കാരാട്ടോ, എന്റെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കണ്ണൂര്, അപ്പൊ നല്ല ആളുകളാണ്. അപ്പൊ 6 നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് പറയണം കേട്ടോ, 6 കണ്ണൂര്, പിന്നെന്താണ് കണ്ണിൽ എന്താണ് നല്ല കൊട്ട് കിട്ടി. ഓക്കെ, അപ്പൊ 6 അങ്ങനെ പഠിച്ചു. ഞാൻ 7-ാമത്തെ നോക്കിയേ, വാഴ. ഒരു തൃശ്ശൂരൻ വാഴരടല്ല നിൽക്കുന്നേ, എന്തും പിടിച്ചിട്ട് നിൽക്കുന്നത്, ചിമ്മിണി ആയിട്ടാ നിൽക്കുന്നത്, വാഴാനി ചിമ്മിണി തൃശ്ശൂരാണ്. അടുത്ത് നോക്കിയേ, തിരുനെല്ലി, മുത്തങ്ങ, ബേഗൂർ. ഞാൻ പറഞ്ഞു ഇത് നമ്പർ ഇട്ടിട്ടില്ല, ഒരു നമ്പറേ ഉള്ളൂ. ഈ തിരുനെല്ലി എന്ന് മുത്തങ്ങ എന്നും ബേഗൂർ എന്നൊക്കെ അറിയപ്പെടുന്ന വയനാടാണെന്ന് പറഞ്ഞു. പിന്നെ നോക്കാം, പെരിയാറ്, ഇടുക്കി, ചിന്നാറ്, കുറിഞ്ഞിമല. അപ്പൊ ഇതെങ്ങനെ പഠിക്കുക, പെരിയ ഇടുക്കില്, ഇടുക്കി എന്ന് വെച്ചാൽ എന്താ, ഇടുക്കുന്ന് വെച്ചാൽ എന്താണ്, ഒരു ചെറിയ സ്പേസ്, അതിലൊരു ചിന്ന കുറിഞ്ഞിരിക്കുന്നു, പൂച്ചിരിക്കുന്നു. പെരിയാറ്, ഇടുക്കി, ചിന്നാറ്, കുറിഞ്ഞിമല, ഇതൊക്കെ ഇടുക്കിയിലാണ്. അപ്പൊ 13 കഴിഞ്ഞു. പിന്നെ 14 ശെൻതരുണിയാണ്, ശെൻതരുണി എന്ന് വെച്ചാൽ തരുണി, സുന്ദരിയായിട്ടുള്ള കൊല്ലത്തുള്ള പെൺകുട്ടിയാണ് തരുണി, ശെൻതരുണി, കൊല്ലം. പിന്നെ നോക്കിയാൽ മലബാർ, മലബാർ എവിടെയാന്ന് നമുക്കൊരു സംശയം വരും, മലപ്പുറത്താണോ, കോഴിക്കോടാണോ, കണ്ണൂരാണോ എന്നൊക്കെ സംശയം വരും. അപ്പൊ അതിന് പേടിക്കണ്ട, ഇതിൻ്റെ ഒരു ബാർ കിടക്കുന്നില്ലേ, ബാറിൽ പോയി എന്താ കിട്ടുക, കോഴിയിറച്ചി കിട്ടത്തില്ലേ. അപ്പൊ മലബാർ കോഴിക്കോട്. ഓക്കെ അല്ലേ? 15. ദെൻ 16 നോക്കിയേ, പേപ്പാറ, തിരുവനന്തപുരം.
അതില് പേപ്പാറ എന്ന് തന്നെ കേൾക്കുമ്പോ പേ പിടിച്ച നായ എന്ന് കേൾക്കാറില്ലേ, പേപ്പാറ തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരത്തൊക്കെ നിറയെ നായശല്യം എന്ന് വിചാരിക്കുക കേട്ടോ, നമ്മുടെ കോടിന് വേണ്ടിയിട്ട് വിചാരിക്കുക. അവരെന്തിനാണ് ഈ നെയ്യിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. അപ്പൊ പേപ്പാറ തിരുവനന്തപുരം, നെയ്യ് നെയ്യാറ തിരുവനന്തപുരം. അപ്പൊ അങ്ങനെ കിട്ടി. ദെന്ന് മലയിൽ നിന്നുമാണ് കരിമ്പുഴ ഉത്ഭവിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ കരിമ്പുഴ മലപ്പുറം, അങ്ങനെ 18 എണ്ണം കിട്ടി. നോക്കിയ ഒന്നുകൂടെ പറയാം. പറമ്പിൽ നിൽക്കുന്ന പാലപ്പൂവ് ചൂലെടുത്തടിച്ച് വാരി അല്ലെ, അത് എടുത്ത് നമ്മൾ വൃത്തിയാക്കി നടത്താം. പിന്നെ മംഗള, എറണാകുളത്തുള്ള മംഗള തട്ടേക്കാട് വന്ന് നല്ല തട്ട് തട്ടി. പിന്നെ ആറളത്തുള്ളവർക്ക് എന്താണ് ആറ് കണ്ണാണ് അല്ലെ, കണ്ണൂർക്ക് ഉള്ളവർക്ക് ആറ് കണ്ണാണ്, അങ്ങനെ വിചാരിക്കുക കേട്ടോ. അവര് ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരാണെന്ന് അർത്ഥം. ദെൻ എന്താണ് ആറളം കണ്ണൂരാണ്, ആ കണ്ണിൽ എന്താണ് നല്ല കുട്ട് കിട്ടി നേരിയ കൊട്ടിയൂര് കണ്ണൂര്. ഓക്കെ, തന്നെ അടുത്തത് 7 വാഴാനിയാണ്. വാഴരടൽ ചിമ്മിണി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാരാണ്, തൃശ്ശൂരുകാരാണ് വിചാരിക്കും. തൃശ്ശൂരാന്ന് വിചാരിക്കും, ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾ ഓർത്തിരിക്കണ്ടായിരുന്നു, കൊണ്ടിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു എന്താ പറയാ ഓടുകൾ ഉണ്ടാക്കുന്നത്. തിരുനെല്ലി മുത്തങ്ങ ബേഗൂർ ഇതൊക്കെ എവിടെയാണ്, വയനാട്ടിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു പെരിയടിക്കല് ചിന്ന കുറിഞ്ഞി. തന്നെ തരുണി എവിടെയ, കൊല്ലത്താണ്. ബാറിൽ എന്താണ്, മലബാറ് വന്യജീവി സങ്കേതം കോഴിക്കോടാണ്. പിന്നെ പേപ്പാറ തിരുവനന്തപുരത്ത് നാശമില്ല എന്ന് പറഞ്ഞ പേപ്പാറ, ഈ പേര് കേൾക്കുമ്പോ തന്നെ ഒരു അസ്വസ്ഥയല്ലേ, പേപ്പാറ തിരുവനന്തപുരം. അപ്പൊ നെയ്യാറ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ, കോഡ് പഠിച്ചില്ലെങ്കിലും ഇപ്പൊ PSC പഠിച്ച ഒരുവിധ ആളുകൾക്ക് അറിയാം പേപ്പാറ എവിടെ തിരുവനന്തപുരം. എന്തോ ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇപ്പൊ വന്നതാണ് കരിമ്പുഴ, അത് മലപ്പുറത്താണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ കൂട്ടുകാർ. അപ്പൊ വീണ്ടും നമ്മുടെ PSC AM ലേണിംഗ് ക്ലബ് കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഞാനിങ്ങനെ ഓരോ കോഡുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ആ സെൻസിൽ തന്നെ എടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.